നമസ്കാരം. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആവശ്യമായതിൻ്റെ 85% ക്രൂഡ് ഓയിലും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിനെ ബാധിക്കുന്ന ഏതൊരു പ്രതിസന്ധിയും ഇന്ത്യക്ക് മുന്നിലും ആശങ്കകൾ സൃഷ്ടിക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. സ്വന്തമായി ക്രൂഡ് ഓയിൽ ഉൽപ്പാദിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ 10 ആണ്ടുകൾക്ക് മുൻപ് തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആവശ്യമായതിൻ്റെ 15% മാത്രമാണ് ഇതുവരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചത്. എന്നാൽ സമീപ കാലയളവിൽ തന്നെ ഇത് 20% ഉയർത്താനുള്ള നീക്കവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിനായി പുതിയ നിയമനിർമ്മാണത്തിന് തന്നെ തയ്യാറാവുകയാണ് കേന്ദ്രം. നേരത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഓഫ്ഷോർ എണ്ണ നിക്ഷേപങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനുള്ള നിക്ഷേപം എളുപ്പത്തിലാക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തിനാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുതിയ നിയമം പാസാക്കുമെന്നാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നിലവിലെ നയങ്ങൾ ഏതൊക്കെ രീതിയിൽ മാറ്റാം എന്നതിനെക്കുറിച്ച് പ്രമുഖ എണ്ണ പര്യവേഷണ കമ്പനികളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കേന്ദ്ര സർക്കാർ തേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമം കേന്ദ്രം നടപ്പിലാക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഇത് സംബന്ധിച്ച ബിൽ അവതരിപ്പിക്കുകയും പിന്നീട് നിയമമായി മാറുകയും ചെയ്യും. രാജ്യത്തെ എണ്ണപ്പാടങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി നിലവിലുള്ള 1948 ഓയിൽ ഫീൽഡ്സ് നിയമത്തിന് പകരമായാണ് പുതിയ നിയമം കൊണ്ടുവരുന്നതെന്ന് പുരി പറഞ്ഞു. ദില്ലിയിൽ നടന്ന ഫിനാൻഷ്യൽ ടൈംസ് കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ നിരോധിത മേഖലകളായി തരംതിരിച്ച എണ്ണ പര്യവേഷണ മേഖലകളെ കുറിച്ചാണ് കേന്ദ്രമന്ത്രി പ്രധാനമായും സംസാരിച്ചത്. എണ്ണയ്ക്കായി ഇത്തരം പ്രദേശങ്ങൾ പര്യവേഷണം ചെയ്യാൻ കമ്പനികൾ അതീവ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ നിലവിലെ നിയമത്തിലെ മാറ്റത്തിന് തയ്യാറാകുന്നത്. മുൻപ് നിരോധിത മേഖലകളായിരുന്ന 1,00,000 ചതുരശ്ര കിലോമീറ്റർ ഈ സർക്കാർ ക്ലിയർ ചെയ്തു. നോ ഗോ ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നാവികസേനയ്ക്ക് അവിടെ പ്രശ്നമുണ്ടായിരുന്നു, അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിന് പ്രശ്നമുണ്ടായിരുന്നു, അല്ലെങ്കിൽ DRDOക്ക് പ്രശ്നമുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു അവിടെ അനുവദനീയമല്ലെന്ന്. എന്നാൽ ആഭ്യന്തരമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം അത്തരം മേഖലകൾ പര്യവേഷണത്തിനായി തുറക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്ന് പുരി പറഞ്ഞു. ഇന്ത്യക്ക് സ്വന്തമായി കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ അത് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് സ്വാഭാവികമായും കുറയും. അതായത് സൗദിയെയും ഇറാഖിനെയും റഷ്യയും ഒക്കെ ഇന്ത്യക്ക് ക്രൂഡ് ഓയിലിനായി ആശ്രയിക്കേണ്ടി വരില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.